എല്ലാവർക്കും അമ്മസ് കിച്ചൻ യു കെയിലേക്ക് സ്വാഗതം. ഞാൻ അമ്മു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഞാനിതിൽ രണ്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി ചെറുതായിട്ട് വേണമെങ്കിൽ അരിയാം. ഞാനിതിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു സവാള നുറുണ്ട്, ചെറുതായിട്ട് നുറുക്കിയ സവാളയാണ്. പിന്നെ നമുക്ക് തേങ്ങ വേണം, ഒരു കപ്പ് തേങ്ങ, ഒരു കാൽ ടീസ്പൂണ് ജീരകം, നാലഞ്ച് പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടൊരു ബീട്രൂട്ട് തോരൻ തയ്യാറാണ്. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ നമ്മുടെ ഒരു അരമുറി തേങ്ങ, രണ്ട് മൂന്ന് പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി, ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വെള്ളം ഒട്ടും ഒഴിക്കരുത്, അതല്ലാതെ നന്നായിട്ട് ചതച്ചെടുക്കുന്നത് പോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്ര ഈ കണക്കിൽ വേണം അരയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഒട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, ഒരു പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഓരോന്നും വിട്ട് വിട്ട് നല്ല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരനാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. എണ്ണ കുറച്ച് ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ അടച്ച് വെച്ചിട്ട് ബീട്രൂട്ട് ഒരിക്കലും ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേവിക്കരുത്. ബീട്രൂട്ടിന് വെള്ളം ഇറങ്ങിയിട്ട് അത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ചിക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബീട്രൂട്ട് തോരൻ എടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത മനോഹരമായൊരു വീഡിയോ ആയി കാണുന്നവരെയും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.